ഈശ്വരൻ ശേഖി സ്വീകരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് December 5 ഇന്നത്തെ ദിനത്തിന്റെ വിശുദ്ധനായ വിശുദ്ധ സാബാസിനെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ. പലസ്തീനിയൻ സന്യാസികളുടെയും പാത്രിയാർക്കുമാരിലും എത്രയും പ്രസിദ്ധനായ വിശുദ്ധനാണ് വിശുദ്ധ സാബാസ്. കുലീനരും ഭക്തരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. പിതാവ് ജോൺ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ അദ്ദേഹം അലക്സാണ്ട്രിയയിലേക്ക് പോകേണ്ടി വന്നു. തത്സമയം മകന്റെയും വസ്തുക്കളുടെയും സംരക്ഷണം ഭാര്യ സഹോദരനെ ഏൽപ്പിച്ചു. ഭാര്യ സഹോദരന്റെ ഭാര്യ കുട്ടിയോട് കഠിനമായി പെരുമാറിയതിനാൽ കുട്ടിയെ പിതൃ സഹോദരനായ ഗ്രിഗറിയുടെ അടുക്കിലേക്ക് അയച്ചു. അദ്ദേഹം കുട്ടിയെ വളർത്തുന്നതിൻ്റെ പ്രതിഫലം സഹോദരന്റെ സ്വത്ത് വിട്ടുകൊടുക്കണമെന്നും കോടതിയിൽ വാദിക്കുവാൻ തുടങ്ങി. ലൗകിക വസ്തുക്കൾക്ക് വേണ്ടി ഈ തർക്കങ്ങൾ കണ്ട് സാബസിന് സമ്പത്തിൻ്റെ മായാ സ്വഭാവം ബോധ്യമായി. തന്നിമിത്തം അദ്ദേഹം പ്ലാവിയൻ ആശ്രമത്തിലേക്ക് പോയി. സഹോദരന്മാർ അവസാനം രമ്യപ്പെട്ട് വിശുദ്ധ സാബസിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ചെന്നു. ലോകത്തിൻ്റെ വഞ്ചനയും ആശ്രമ ജീവിതത്തിന് മാതൃകയും മനസ്സിലാക്കിയ വിശുദ്ധ സാബസ് അവരുടെ ക്ഷണം സ്വീകരിച്ചില്ല. ആ വിശുദ്ധൻ ആശ്രമത്തിൽ എളിമയിലും ആശാനി ഗ്രഹത്തിലും പ്രാർത്ഥനയിലും മുതിർന്ന സന്യാസികളെ അതിശയിപ്പിച്ചിരുന്നു. ഒരു ദിവസം ഒരു നല്ല ആപ്പിൾ കണ്ടപ്പോൾ അത് തിന്നണമെന്ന് കരുതി പറിച്ചു. അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആപ്പിൾ നിലത്തിട്ട് ചവിട്ടി. പിന്നീട് ഒരിക്കലും ആപ്പിൾ തിന്നുകയില്ലെന്ന് ഒരു നിശ്ചയവും എടുത്തു. 10 കൊല്ലം ആശ്രമത്തിൽ ജീവിച്ച ശേഷം വിശുദ്ധ സ്ഥലം സന്ദർശിക്കുവാൻ ആ വിശുദ്ധൻ ജെറുസലേമിലേക്ക് പോയി. വിശുദ്ധ എബേതിയുമിയോസിൻ്റെ കീഴിൽ ഒരാശ്രമത്തിൽ താമസം ഉറപ്പിച്ചു. വിശുദ്ധ എബേതിയുമിയോസിൻ്റെ മരണശേഷം ആ ആശ്രമം സുഖലോലുപതയിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ വിശുദ്ധ സാബസ് അവിടം വിട്ട് സെദ്രോൺ നദീതീരത്തുള്ള മരുഭൂമിയിൽ ഒരു ഗുഹയിൽ താമസിക്കുവാൻ തുടങ്ങി. അവിടെ 5 കൊല്ലം വിശുദ്ധ സാബസ് ഏകാന്തതയിൽ പാർത്തു. അപ്പോൾ പലരും അദ്ദേഹത്തെ അനുകരിക്കാൻ താല്പര്യം പ്രദർശിപ്പിച്ചു. അവസാനം അവർക്കായി അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്ന ജെറുസലേം പാത്രിയാർക്കസ് അദ്ദേഹത്തെ പാലസ്തീനയിലെ സന്യാസികളുടെ സുപ്പീരിയർ അജ്ഞനായി നിയമിക്കുകയും ചെയ്തു. 532 December 5 ആ വിശുദ്ധന് 94 വയസ്സിൽ അന്തരിച്ചു. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരുക. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.